മോഹൻദാസ് ഏട്ടാ, അനിൽ 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 ബസർജി, നിങ്ങളുടെ രണ്ടുപേരുടെ അനുവാദത്തോട് ഒരു കാര്യം പറയാം. RSS സർസംഘചാലകനായിരുന്ന കെ എസ് സുദർശൻ കേരളത്തില് വലിയൊരു മുന്നേറ്റത്തിന് തുടക്കമിട്ടായിരുന്നു. ആ തുടക്കം, അത് തുടങ്ങിയത് വലിയ വിജയമായിരുന്നു, പക്ഷെ അത് അവസാനത്തിലെത്തിയില്ല. അതായത് ക്രിസ്ത്യൻ സഭകളുമായി അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ആ ചർച്ച നടന്ന സ്ഥലം എവിടെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ പുതുതായിട്ട് ഇവിടെയിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ. അത് ഓശാന മൗണ്ട് എന്ന് പറയും. അതായത് കത്തോലിക്ക സഭയെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന, അതിനുവേണ്ടി അങ്ങനെ വിമർശിക്കാൻ വേണ്ടി പുസ്തകം അച്ചടിച്ചിരുന്ന നമ്മുടെ പുലിക്കുന്നൽ, ജോസഫ് പുലിക്കുന്നലിന്റെ ഓശാന മൗണ്ടിൽ വെച്ചായിരുന്നു ആ ചർച്ച. ആ ചർച്ചയിൽ പങ്കെടുത്തത് എത്ര സഭാ നേതാക്കന്മാരായിരുന്നു എന്നറിയോ? കേരളത്തിൽ ഏതാണ്ട് ഒരു 12-13 സഭാ നേതാക്കന്മാർ, അതിൽ പെന്തക്കോസ്ത സഭകൾ മുതൽ കാത്തലിക് സഭകൾ വരെ, സീറോ മലബാർ സഭ വരെയുള്ള സഭാ നേതാക്കന്മാരാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. മോഹൻദാസിക്ക് അത് നന്ന കൃത്യമായിട്ട് അത് വിശദീകരിക്കാൻ അറിയാം. 2-3 പ്രാവശ്യം ആ ചർച്ച നടന്നു. അത് ഓശാന മൗണ്ടിലാണ് ആ ചർച്ച നടന്നത് എന്നുള്ളത് തന്നെ അതൊരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു, പക്ഷെ അദ്ദേഹം വിളിച്ചപ്പോൾ എല്ലാവരും വന്നു, എല്ലാ സഭാ നേതാക്കന്മാരും. ജോസഫ് പുലിക്കുന്നൽ വിളിച്ചപ്പോൾ എല്ലാവരും വന്നു. കെ എസ് സുദർശൻ എന്ന് പറയുന്ന RSSന്റെ സർച്ചക്കാലയോടെ വന്നു, ചർച്ച നടന്നു. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, അന്ന് 2-3 ചാനലുകളെ ഉള്ളൂ കേരളത്തിൽ. ലൈവ് കൊടുക്കാൻ എന്ന പരിപാടിയൊന്നും അന്നത്തെ കാലത്തില്ല. എന്നാലും അന്നത്തെ കാലത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഗതിയാണത്. അത് എവിടെയാണ് ടോർപിഡ ചെയ്തു പോയത്, അത് എവിടെ വെച്ചാണ് അത് അവസാനിച്ചു പോയത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് 15-20 ശേഷം നമ്മൾ ആലോചിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു മോഹൻദാസിക്ക് അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് വിശദീകരിക്കാൻ കഴിയുമായിരിക്കും. മോഹൻദാസ്, വാസ്തവത്തിൽ അത് ടോർപിഡോ ചെയ്യപ്പെട്ടൊന്നുമില്ല, പക്ഷെ അത് മുന്നോട്ട് പോയില്ല. അതിൽ രണ്ടു കൂട്ടർക്കും ഉത്തരവാദിത്വമുണ്ട്. ക്രൈസ്തവ സഭയ്ക്കും ഉത്തരവാദിത്വമുണ്ട്, RSSനും ഉത്തരവാദിത്വമുണ്ട്. രണ്ടുപേരും അതിന് പിന്നെ മുൻകൈ എടുത്തിട്ടില്ല. ജോസഫ് പുലിക്കുന്നേൽ ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് അതിന് മുൻകൈ എടുത്തത്. പക്ഷെ അദ്ദേഹം മാത്രം അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് 2-3 അറ്റംപ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പിന്നെ അത് വിട്ടു. ശരി, ഇപ്പം ഈ രണ്ടു കൂട്ടർക്ക് കൂടുതൽ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ജോസഫ് പുലിക്കുന്നേലും അത് വിട്ടു. അങ്ങനെയാണ് ചർച്ച മുന്നോട്ട് പോകാഞ്ഞത്. അതിൽ രണ്ടു കൂട്ടരുടെയും ഒരു ഒരു പോരായ്മ അതിലുണ്ട്. RSSനും അതിൽ നിന്ന് മുൻകൈ എടുക്കാമായിരുന്നു. ഒന്ന് മറ്റ് സഭകളുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയാലോ എന്നൊക്കെ ചോദിക്കുക, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു അന്തരീക്ഷം RSSനും സൃഷ്ടിക്കാമായിരുന്നു, ക്രൈസ്തവ സഭയ്ക്കും അതുപോലെ ചെയ്യാമായിരുന്നു. രണ്ടു കൂട്ടരും അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. രണ്ടു കൂട്ടരുടെയും പോരായ്മ അതിലുണ്ട് എന്നാണ് എൻ്റെ ഒരു ഒരു നിരീക്ഷണം. ഞാന് വാസ്തവത്തിൽ ഈ കുറേ ഒരു 1.5 മണിക്കൂർ മുമ്പ് റെജി ഇടപെട്ടപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം, കേരളത്തിന് മാത്രമായിട്ട് അവാർഡ് പ്രഖ്യാപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. അത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്, ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. VS പണ്ട് പറഞ്ഞു, അതാണ് നമ്മളുടെ തലക്കെട്ട്. അതിൻ്റെ ഒരു ആ ഡേഞ്ചർ നമ്മളുടെ മുമ്പിൽ പ്രകടമായിട്ട് കാണുന്ന ഒരവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നു. അതാണ് ഈ ഒരു സംസ്ഥാനത്തിന് അവാർഡ് കൊടുക്കാം, സംസ്ഥാന അവാർഡ് എല്ലാ സംസ്ഥാനങ്ങളും ഒക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അതെന്തോ കേന്ദ്രത്തോടുള്ള ചലഞ്ചാണ് എന്നുള്ള മട്ടിൽ പുതിയ അവാർഡുകൾ ഉണ്ടാക്കുക. പത്മശ്രീക്ക് പകരം പത്മ കേരള എന്ന് പറഞ്ഞ അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുക. ഇതുപോലൊക്കെ ചെയ്തു കഴിയുമ്പോൾ യു ആർ ചലഞ്ചിങ് ദ ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. അതാണ് അതിൽ നിന്ന് വരുന്ന സന്ദേശം. അതാണ്, അത് വേണ്ടിയിരുന്നില്ല. അത് ചെയ്യുന്നത് ചില പ്രത്യേക വിഭാഗത്തെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ കൂടെയാണ് ഭരണകൂടം എന്നുള്ള സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ പ്രവർത്തനം ഏകദേശം തുടക്കം മുതൽ ശ്രദ്ധിക്കുന്നവനാണ് ഞാൻ. അതായത് അബ്ദുൽ നാസർ മദനിയുടെ ISS, പിന്നെ അത് PDP ആവുക,
അതിനിടയ്ക്ക് NDF തുടങ്ങുക, അങ്ങനെ പോയി പോയി അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുക. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ ഇസ്രായേൽ അല്ല ഇവിടെ പലസ്തീനിൽ നിന്ന് കോപ്പി ചെയ്ത ഒരു പേരാണ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ ഓഫ് പാകിസ്ഥാൻ പലസ്തീൻ എന്ന് പറഞ്ഞിട്ട് PFLP എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ അതേ യൂണിഫോമാണ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിനുള്ളത്. ഇത് ഗൂഗിളിൽ നോക്കിയാൽ മതി അവരുടെ യൂണിഫോമും ഇവരുടെ യൂണിഫോമും. ഈ പലസ്തീനിലുണ്ടായിരുന്ന PFLP അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോഴ്സിനെയാണ് യാസർ അറാഫത്ത് അദ്ദേഹത്തിന്റെ സ്കില്ല് വെച്ച് ഹൈജാക്ക് ചെയ്ത് അത് അദ്ദേഹത്തിന്റെ സംഘടനയാക്കി മാറ്റി. PFLP തന്ത്രമായിരുന്നു ഈ പറഞ്ഞ പോലെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അങ്ങനെ സമൂഹത്തിൽ അവരുടെ ഗ്രിപ്പ് ഉറപ്പിക്കുക. അത് ഇസ്ലാമിന്റെ ഗ്രിപ്പാണെന്ന് ആർക്കും മനസ്സിലാവില്ല. മനുഷ്യനെ മനുഷ്യൻ സഹായിക്കുന്നു, അതിനാർക്കും തെറ്റു പറയാൻ പറ്റുമോ? ആ രീതിയിൽ ഗ്രിപ്പ് ഉണ്ടാക്കുക. അതേ തന്ത്രം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രയോഗിക്കുന്നു. പ്രളയം വരുമ്പോൾ സഹായിക്കുക, വീട് വെച്ചു കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുക, അങ്ങനെ തങ്ങളുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് വരിക. ഇത് വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നത് ഒരുപാട് പേര് ചെയ്യാറുണ്ട് ഇല്ലേ? പ്രളയത്തിന്റെ സമയത്തോ അപകടത്തിന്റെ സമയത്തോ ഒക്കെ സേവാ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട്. RSS സ്പോൺസേഡ് തന്നെ സേവാഭാരതി ഉണ്ട്, ക്രിസ്ത്യൻ ഇവരുടെ പറയുകയും വേണ്ട എണ്ണമറ്റ സംഘടനയാണ് ക്രിസ്ത്യൻ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഈ പറഞ്ഞ ഒരു രഹസ്യമായ ഒരു ഒളി അജണ്ടയില്ല. അതുള്ളത് പോപ്പുലർ ഫ്രണ്ടിനാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഇപ്പൊ കണ്ണൂരിൽ നിന്ന് പേരിയ വഴി കോയമ്പത്തൂർ പോകുന്ന ഹൈവേ നിങ്ങൾ നോക്കുക. ഈ ഹൈവേയുടെ രണ്ടു വശത്തും ഏകദേശം കൃത്യമായ ദൂരത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളുണ്ട്. എന്തുകൊണ്ടാണത്? എന്താണ് ആ പാറ്റേണിന്റെ അർത്ഥം? നാട്ടിൽ ഒരുപാട് സംഘടനകൾക്ക് ഓഫീസുണ്ട്. ഒരുപാട് പേർക്ക് അവർക്ക് തോന്നിയ സ്ഥലത്ത് ഓഫീസ് തുറക്കാൻ കൊടികെട്ടാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ ചെയ്യുന്നതിന് ഒരു പാറ്റേൺ വരുന്നു. അവിടെയാണ് ആളുകൾക്ക് നെറ്റി ചുളിയുന്നത്. ഇത് കൂടാതെ പോപ്പുലർ ഫ്രണ്ട് ഇറക്കിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അവരെ ആർഗ്യൂ ചെയ്യുന്നത് മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പാകത്തിലുള്ളതാണ്. മലപ്പുറം ജില്ലയ്ക്ക് ഇത്ര നീളത്തിൽ കടൽ തീരമുണ്ട്, ഇത്ര വലിപ്പമുണ്ട്, ഗൾഫിലെ ഒരു എമിറേറ്റ്സിന് മലപ്പുറം ജില്ലയ്ക്കുണ്ട്, മുസ്ലിം ഭൂരിപക്ഷവുമാണ്, അതുകൊണ്ട് ഇതൊരു പ്രത്യേക രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും എമിറേറ്റ്സിന്റെ ഗൾഫിലെ എമിറേറ്റ്സിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്യണം. ഈ രീതിയിൽ പ്രൊപ്പഗാൻഡ നടത്തുന്ന പുസ്തകം പോപ്പുലർ ഫ്രണ്ട് ഇറക്കിയിട്ടുണ്ട്. കോഴിക്കോട് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അവര് ഇറക്കിയ രണ്ട് വോളിയംസ് ഉള്ള പുസ്തകമാണ് ഖർദാവിയുടെ ഫത്വകൾ. ആരാണ് ഖർദാവി? യൂസുഫ് അൽ ഖർദാവി മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാവാണ്. വളരെ പ്രായമായി, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 88-89 വയസ്സെങ്കിലും ഉണ്ടാകും. ഖത്തറിലാണ് താമസം. അദ്ദേഹത്തിന്റെ ഫത്വയ്ക്ക് കേരളത്തിൽ എന്താ പ്രസക്തി? പക്ഷേ ആ ഫത്വകൾ മലയാളത്തിലാക്കിയിട്ട് ഖർദാവിയുടെ ഫത്വകൾ എന്ന് പറഞ്ഞ് രണ്ട് വോളിയം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കുറഞ്ഞതൊരു 12 വർഷമെങ്കിലുമായി പ്രസിദ്ധീകരിക്കുന്നു, വിതരണം ചെയ്യുന്നു. അതിനകത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഹിന്ദുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, മുസ്ലിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതുപോലത്തെ ചോദ്യങ്ങളുടെ ഉത്തരമാണല്ലോ ഫത്വ എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴും പ്രചാരത്തിൽ ഇരിക്കുന്നു. ഇതാണ് ഈ ഒരു ഒരു ഫിനോമിനയെ ആൾക്കാര് ഭയപ്പെടാൻ കാര്യം. ഇതാണ് അതിന് ഇസ്ലാമോ ഫോബിയ എന്നൊന്നും പറയരുത്. ഫോബിയ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാത്ത ഭയം, അതാണല്ലോ ഫോബിയ. ഇത് അടിസ്ഥാനമുള്ള ഭയമാണ്, ഫിയറാണ്. ഇത് ഈ ഈ ഈ പ്രവൃത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 12 വർഷം മുമ്പ് ആലുവയിൽ നിന്ന് ഒരു പുസ്തകം പോലീസുകാർ സീസ് ചെയ്തു.
അത് ഹിന്ദുക്കളിലെ ജാതി വ്യവസ്ഥയെ പരിഹസിച്ചുകൊണ്ടുള്ള പുസ്തകമാണ്. തെറ്റൊന്നുമില്ല കേട്ടോ. 1934, 1936, 1938 കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് അന്നത്തെ ചില എഴുത്തുകാർ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ സമാഹാരം. ഇന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ജാതികൾ തമ്മിൽ വഴക്കുണ്ടാകാൻ വേറെ ഒന്നും വേണ്ട. അന്നൊരു പക്ഷെ അത് പ്രസക്തമായിരിക്കാം, അല്ലെങ്കിൽ എവിടെ പ്രസിദ്ധീകരിച്ചു എന്ന് ആർക്കും അറിയില്ല. പക്ഷെ അത് കമ്പയർ ചെയ്തിട്ട് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അത് വിദ്വേഷം വളർത്തുന്ന പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് ആലുവ പോലീസ് ഈ പുസ്തകം കണ്ടുകെട്ടി. ഈ പുസ്തകത്തിന്റെ സകല കോപ്പികളും കണ്ടുകെട്ടി. കണ്ടുകെട്ടിയ ആള്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, IPSകാരനാണ്, A. Jainath, ആലുവ റൂറൽ SP ആയിരുന്നു. 2011 അദ്ദേഹം എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ വല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സിലോ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്തതാണ്. ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ കൊല്ലാൻ അറ്റംപ്റ്റ് നടന്നു ആലുവയിൽ. ആലുവ പെരുമ്പാവൂർ ഭാഗത്തൊക്കെ മണൽ മാഫിയുണ്ടല്ലോ, പെരിയാറിൽ നിന്ന് മണല് അനധികൃതമായിട്ട് കടത്തുക. ഇദ്ദേഹം ഇതിന്റെ പിന്നാലെ രാത്രി 2 മണിക്ക് ഈ ടിപ്പർ ലോറിയുടെ പിന്നാലെ ഇദ്ദേഹം ബൈക്കിൽ പോകുന്നു. ടിപ്പർ ലോറി ചവിട്ടി നിർത്തുന്നു, ജയനാഥും ചവിട്ടി നിർത്തുന്നു. മിന്നൽ വേഗത്തിൽ ടിപ്പർ ലോറിയുടെ പിൻഭാഗം പൊങ്ങുന്നു, മണല് താഴത്തേക്ക് വീഴുന്നു. ജയനാഥ് നല്ല അഭ്യാസിയാണ്, അദ്ദേഹം ബൈക്കിൽ നിന്ന് ചാടി ഒരു സൈഡിലേക്ക് ഉരുണ്ട് മറിയുന്നു. നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ബൈക്ക് മണ്ണിൽ പൂണ്ടുപോകും. ഇതാണ് A. Jainath, IPS. ഇതെല്ലാം നമ്മളുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുകയും ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുകയും ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ അതുകൊണ്ടാണ് മുസ്ലിം സഹോദരങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ പൊതു പെരുമാറ്റം ആരെയൊക്കെയോ എവിടെയൊക്കെയോ മുറിപ്പെടുത്തും, ദയവ് ചെയ്ത് അത് പുനഃപരിശോധിക്കണം. ദയവ് ചെയ്ത് ഞാൻ നാളിതുവരെ ക്ലബ് ഹൗസിലെ ഒരു ചർച്ചയിലും ഖുറാനിലെ ഒരു വാക്യം എടുത്ത് ഹദീസ് എടുത്ത് ആ തർക്കത്തിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. എനിക്കത് പോകേണ്ട കാര്യമില്ല. ആ ഗ്രന്ഥത്തിൽ എന്ത് എഴുതി വെച്ചോ അത് അവിടെ ഇരിക്കട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? ഇപ്പം T.G. Mohandas അനിൽ കൊടിത്തോട്ടവും ക്ലബ് ഹൗസ് നടക്കുന്ന പോലും നടന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ അവരെന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. ഞാൻ ആകെ നോക്കുന്നത് അനിൽ കൊടിത്തോട്ടം എന്നോടെങ്ങനെ പെരുമാറി, എന്നെ ഉപദ്രവിച്ചോ, എന്നെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചോ, ഇത് മാത്രമേ എനിക്ക് നോക്കുള്ളൂ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എന്ത് എഴുതി വെച്ചു എന്ന് ഞാൻ എന്തിനാണ് അറിയിച്ചു ചെയ്യുന്നത്? അതിരുന്നോട്ടെ ആ ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ ഗ്രന്ഥം എന്താന്ന് വെച്ചാൽ നടന്നോട്ടെ. എന്നെ ഉപദ്രവിക്കായിരുന്നു അവൻ. എന്നെ ഉപദ്രവിക്കാത്തടത്തോളം കാലം അനിൽ കൊടിത്തോട്ടം എന്റെ സുഹൃത്താണ്. അതിലെനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല, നാണക്കേടുമില്ല ഇത് പറയാൻ. എന്തിന് ഞാൻ മടിക്കണം ഇത് പറയാൻ? അദ്ദേഹം എന്നോട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വിശ്വാസം ആ പുസ്തകമോ ഒക്കെ അവിടെ ഇരുന്നോട്ടെ. എനിക്കെന്താണെന്ന് അതിനകത്ത് കാര്യം? ഞാനതുകൊണ്ട് ഈ ഒരു ഗ്രന്ഥത്തിന്റെയും ഉള്ളടക്കത്തിൽ കയറിയിട്ട് ഞാൻ ആരെയും വിമർശിക്കാനോ പിടിക്കാനോ പോകാറില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ഇസ്ലാമിന്റെ പൊതു പെരുമാറ്റം, മറ്റ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ്, മറ്റ് രണ്ട് സമുദായങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ്. ദയവ് ചെയ്ത് ഇസ്ലാം അവരുടെ പെരുമാറ്റം ഒരു ആത്മപരിശോധനയിലൂടെ തിരുത്താൻ തയ്യാറാവണം. അതല്ലാതെ ഇതിന് പരിഹാരമില്ല. അത് വല്ലാതെ വർദ്ധിച്ച് തർക്കത്തിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഒരാളിനോട് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഴയ ക്രിസ്ത്യാനിയോ പഴയ ഹിന്ദുവോ അല്ല ഇപ്പൊ. നിങ്ങൾ വിചാരിച്ചാൽ അവരെ മൂക്കിലിട്ട് വലിക്കാൻ സാധ്യമല്ല ഈ രണ്ട് സമുദായങ്ങളെ. അവർ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ഭാഗത്ത് തിരുത്തു വരുത്തുക എന്ന് പറഞ്ഞു. ഓ, മോഹൻദാസ് കലാപത്തിന് ആഹ്വാനം ചെയ്തു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം നടക്കുന്നുണ്ട്. നടന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഭീഷണിയായിട്ട് പറഞ്ഞതല്ല. ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ. ഈ പണ്ട് ഔറംഗസീബിന്റെ കീഴിൽ പേടിച്ചു കഴിഞ്ഞ ഹിന്ദുവോ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ വന്നു കഴിഞ്ഞപ്പോ മാളത്തിൽ ഒഴിച്ച ക്രിസ്ത്യാനിയോ അല്ല ഇപ്പോൾ. അതറിയണ്ടേ അവര്? അത് ഞാൻ അവരെ അറിയിച്ചെന്നേ ഉള്ളൂ. അതൊരു ഭീഷണിയോ വെല്ലുവിളിയോ ഒന്നുമല്ല, ഒരു തിരിച്ചറിവ് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.
അത് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെൽ സോ ബി ഇറ്റ്. അതുകൊണ്ട് എന്നെയും അനിൽക്കുടത്ത് കുടിത്തോട്ടത്തെയും ചേർത്ത് ഗ്രൂപ്പ് നടത്തുക, ഇതൊന്നും കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല. ഞാനിപ്പോഴും പറയുന്നത് ഇസ്ലാം ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണം. അതിന് രാഷ്ട്രീയക്കാരാരും തന്നെ നമ്മളെ സഹായത്തിന് വരാൻ പോകുന്നില്ല. അച്യുതാനന്ദൻ പ്രസ്താവിച്ചു, ശരി, അദ്ദേഹത്തിന് ഇപ്പൊ വയസ്സ് 98 അദ്ദേഹം ഇനി എന്തെങ്കിലും പ്രസ്താവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കവയ്യ. അദ്ദേഹത്തിന്റെ തന്നെ പിൻഗാമികൾ ആരും തന്നെ അത് ഏറ്റെടുത്തിട്ടില്ല. ഈ പറയുന്ന കോൺഗ്രസ് ഏറ്റെടുത്തിട്ടില്ല. എന്തിന്? ബി ജെ പിക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടോ? ബി ജെ പി ആണല്ലോ വലിയ അറിയപ്പെടുന്ന മുസ്ലിം വിരുദ്ധ. അവരാരെങ്കിലും അച്യുതാനന്ദനെ പോലെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്, രാഷ്ട്രീയം വിടുക, അത് അതിന്റെ പാട്ടിന് പൊക്കോട്ടെ, നമുക്ക് സമൂഹത്തെ സംരക്ഷിക്കാം. രാഷ്ട്രീയക്കാർ അവർക്ക് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുകയും നമ്മളെ തമ്മിലടിപ്പിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യും. അത് അത് അവരുടെ ജോലിയാണ്. അവർക്ക് വോട്ട് കിട്ടണം, അവർക്ക് ജയിക്കണം, അവർക്ക് ഭരിക്കണം, ഭരിച്ചോട്ടെ. നമുക്ക് വിരോധം, നമുക്കാർക്കും ഭരണമൊന്നും വേണ്ടല്ലോ, നമുക്ക് സമാധാനപരമായ ജീവിതമല്ലേ വേണ്ടത്. അങ്ങനെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇസ്ലാമിലെ സഹോദരന്മാർ സഹായിക്കണമെന്നാണ് എന്റെ അപേക്ഷ. താങ്ക് യു. താങ്ക് യു സർ. ടോം ജോസ് സർ വന്നിട്ടുണ്ട്. ടോം ജോസ് സർ ലൈനിലുണ്ടോ? ടോം ജോസ് സർ, അദ്ദേഹം ലൈനിലില്ല എന്ന് തോന്നുന്നു. ഓ അനിൽ ബ്രദർ, ബാക്ക് ചാനൽ ഒന്ന് നോക്കിക്കണേ, ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനിൽ കൊടുത്തോട്ടെ ബ്രദർ, ലൈനിലുണ്ടെന്ന് വിചാരിക്കുന്നു, ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കിക്കണം. മോഡറേറ്റർ മനോജ് സർ, അടുത്തത് ഞാൻ സംസാരിക്കോട്ടെ? ആ പറഞ്ഞോടിച്ചു, പറഞ്ഞോടിച്ചു. താങ്ക് യു. ഞാന് ഒരു 25 ഇസ്ലാമിസ്റ്റ് ടെററിസം നിരീക്ഷിക്കുന്ന ആളാണ്. ഞാനൊരു ഡിഫൻസ് അനലിസ്റ്റും ഫോറിൻ അഫയേഴ്സ് അനലിസ്റ്റും കൂടിയാണ്, സയന്റിസ്റ്റുമാണ്. അപ്പം ഇത് ഞാൻ നിരീക്ഷിക്കുന്ന ആളാണ്. അപ്പം ഇത് പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പം ഇസ്ലാമിസ്റ്റ് ഈ പ്രശ്നങ്ങൾ തീവ്രമായത് ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഒരു കാരണവശാലും ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് വർഷങ്ങളായിട്ട് ഇവർ നടത്തുന്ന അജണ്ടയാണ്. ഇപ്പം ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റുകളെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ഇപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ഒരു വാക്കിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ പ്രശ്നത്തിന്റെ തീവ്രത ആ വാക്കിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം, ഇത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ഒരു വാക്കിന്റെ ഉപയോഗം തന്നെ മാറ്റണം. താലിബാനിസ്റ്റ് ഇസ്ലാം എന്നോ ക്രിമിനലിസ്റ്റ് ഇസ്ലാം എന്നോ, താലിബാനിസ്റ്റ് ഇസ്ലാം ആയിരിക്കും ഒരുപക്ഷെ പലതും കൊണ്ടും നല്ലത്. കാരണം ചിലപ്പം താലിബാൻ അവിടെ കാണിക്കുന്നത് ഈ ഇതിന്റെ തീവ്രത മനസ്സിലാകാതെ ഇവരെരവാദം പറയുമ്പം അത് ഏറ്റുപിടിച്ചിരുന്ന ആളുകൾ കൂടി ഈ പ്രശ്നത്തിന്റെ തീവ്രത വളരെ അടുത്ത് കാണാൻ പറ്റി. ഇതിനു മുമ്പ് ISIS ഇതിനേക്കാൾ ഭീകരമായിട്ട് സിറിയയിലും ഇറാഖിലും ഒത്തിരി കാര്യങ്ങൾ ചെയ്തെങ്കിലും അത് ശരിക്കും അതിന്റെ ഒരു തീവ്രത ഇന്ത്യയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം വെച്ചാൽ അത് മിഡിൽ ഈസ്റ്റിലായതുകൊണ്ട് വളരെ ദൂരെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അന്ന് പിന്നെ എന്തോ നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും അത്രയ്ക്ക് അതിനൊരു ശ്രദ്ധ കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പം ഈ അഫ്ഗാനിസ്ഥാൻ വന്നതോടുകൂടിയാണ് ഈ സാധാരണ ആളുകൾക്ക് ഈ പ്രശ്നത്തിന്റെ ഒരു തീവ്രത മനസ്സിലാക്കിയത്. അപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളൊരു വാക്ക് തന്നെ മാറണം. പിന്നെ അപ്പം ഇതിനെ നേരിടുന്നതിലെ ഒരു ആദ്യത്തെ പടി തന്നെയാകാം അത്. ഇനിയും ഞാൻ നേരത്തെ ഇവിടെ പലരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അതായത് എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇവരെ ഞൊഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇനിയും രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്തിരി പേര് സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനിയും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരള പോലീസിൽ 4 യഥാർത്ഥത്തിൽ 4 സെല്ലുണ്ട്. അതിൽ ഇത്രയും നാളും ഏറ്റവും വലിയ സെല്ല് CPMന്റെ സെല്ലായിരുന്നു. പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് RSSന്റെ സെല്ലാണ്. മൂന്നാമത് ഒരു ക്രിസ്ത്യൻ സെല്ലുണ്ട്. 4 ഇസ്ലാമിക് സെല്ലുണ്ട്. ഇതില് ഏറ്റവും നിഗൂഢമായിട്ടും ഏറ്റവും തീവ്രമായിട്ടും ഇന്ന് പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക് സെല്ലാണ് കേരള പോലീസിലെ. ഇപ്പം കാണിച്ചാലേ, ഞാന്
പണ്ട് മുതലേ ഇവരെ വിമർശിക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് ഒത്തിരി ആക്രമണങ്ങള് പല ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരുന്നുണ്ട്. അതിലൊന്ന് ഈ വിഭാഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു തീവ്രത എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഈ ഒരു പിന്നെ ഇപ്പൊ ഇവര് പ്രവർത്തിക്കുന്നത് എല്ലാ സെഗ്മെന്റിലും ഇവരുടെ ആളുകളെ ഞൊഴഞ്ഞു കയറ്റി അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു തന്ത്രം. ഇപ്പം അതായത് ഇപ്പം നമ്മുടെ ഡി ജി പി ഇപ്പൊ റിട്ടയർഡ് ആയതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഉള്ളത് തന്നെ അദ്ദേഹത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. അപ്പം അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അവരെതിർക്കുന്നു എന്ന് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന വർഗീയതയുടെ ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല ഗ്രൂപ്പുകൾ ഇവിടെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പോലീസിന്റെ മേധാവി പറയുകയാണ് പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ പ്രശ്നത്തിന്റെ തീവ്രത എത്രത്തോളം ഇപ്പം എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും ഈ പൊളിറ്റിക്കൽ പാർട്ടിയെ കൊണ്ടോ ഇവിടുത്തെ പിന്നെ ഈ പോലീസിന്റെ ഇതിലോ ഒന്നും ഇത് തീരുന്നില്ല. എല്ലാ മേഖലയിലും ഇത് കടന്നു കയറിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്ന് പറയേണ്ടതാണ് പത്രമാധ്യമങ്ങൾ. എന്നുവെച്ചാൽ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പിന്നെ ഈ പത്രമാധ്യമങ്ങളിലാണ്. അതിന്റെ കാര്യം എന്നുവെച്ചാൽ ജന അഭിപ്രായം രൂപീകരിക്കാൻ ഏറ്റവും എളുപ്പം പത്രമാധ്യമങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളത് കൊണ്ടാണെന്നുള്ളതാണ്. ഇത് ദീപിക അന്ന് ഏറ്റെടുത്തപ്പോഴേ ഞാനത് വളരെ സംശയത്തോടുകൂടിയാണ് ഞാൻ നിരീക്ഷിച്ചത്. എന്നുവെച്ചാൽ അതൊരു യാദൃശ്ചിക ഒരു വ്യക്തി വന്ന് ദീപിക ഏറ്റെടുത്തു എന്നല്ല. ഇപ്പം നമുക്കതറിയാം. പക്ഷെ അന്നെന്ന് പറയുന്ന അതിന്റെ ഒരു പിന്നെ ഇത് എങ്ങും ചർച്ചയായില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാല് ഇവര് ഇപ്പൊ ഈ മാധ്യമം എന്ന് പറയുന്ന പത്രസ്ഥാപനം തുടങ്ങിയത് തന്നെ കൃത്യമായ വർഗീയ അജണ്ട വെച്ചാണ്. അവര് എല്ലാവർക്കും അതായത് ഒരു കാലത്ത് കേരളത്തില് ഒരു 15 വർഷം മുമ്പ് ഒക്കെ കേരളത്തില് ഏറ്റവും നിഷ്പക്ഷമായിട്ട് വാർത്തകൾ ചെയ്യുന്ന ഒരു പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ആദ്യമേ പറയും മാധ്യമത്തിന്റെ പേരാണ്. പിന്നീട് രണ്ടാമതുള്ള കേരളകൗമുദിയൊക്കെ പറയുള്ളൂ. അപ്പം അത് അവരുടെ കൃത്യമായ വർഗീയ അജണ്ടയാണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാകാതെ പോയി എന്നുള്ള കാര്യത്തിൽ അവരെ സംബന്ധിച്ച് ഇതായിരുന്നു. അതായത് അവർക്ക് അവരുടെ വർഗീയ നിലപാടുകളും അവരുടെ തീവ്ര നിലപാടുകളും അത് മനസ്സിലാക്കാതെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം സൃഷ്ടിച്ചെടുക്കുക എന്ന് മാത്രമായിരുന്നു ഈ മാധ്യമം എന്ന് പറയുന്ന പത്രസ്ഥാപനം തുടങ്ങിയതുകൊണ്ട്. ഇതിനിവരെ ഇറക്കിയ ഫണ്ടുകൾക്ക് കണക്കില്ല. ഇനിയും ഈ സ്ഥാപനങ്ങളൊക്കെ അതായത് ഡയറക്റ്റായിട്ട് അവർക്കുള്ള സ്ഥാപനങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇന്ന് എല്ലാ പത്രമാധ്യമങ്ങളിലും കുറെ ജേർണലിസ്റ്റുകളെ ഇവര് വിലക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത്. ഇവരിപ്പം ഡയറക്ടർ നടത്തുന്ന സുപ്രഭാതമോ അല്ലെങ്കിൽ ഈവൻ മാധ്യമ പോലുമോ ഇതൊന്നും നമുക്ക് ഒരു ഭീഷണിയല്ല. കാരണം വെച്ചാൽ ഇത് ഇവരെന്ത് വാർത്ത ചെയ്തു കഴിഞ്ഞാലും ആളുകൾ സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ ആദ്യമേ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇത്രയും ഈ വർഗീയത ഇസ്ലാമിക് ഭീകരതയൊക്കെ തീവ്രമായ ഈ സമയത്ത് ആളുകൾ നോക്കുകയുള്ളൂ. എന്നാൽ മറ്റ് നമ്മൾ നിഷ്പക്ഷ അല്ലെങ്കിൽ മുസ്ലിം പിന്നെ സ്വാധീനമുള്ള പത്രമാധ്യമം അല്ല എന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ ഈവൻ മുസ്ലിം വിരുദ്ധം എന്ന് വിചാരിക്കുന്ന ചില മാധ്യമങ്ങൾ വരെ ഇവർ ഇന്ന് കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഭീകരമായ അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ എനിക്കൊരു 6-7 വർഷം മുമ്പ് എനിക്ക് വളരെ പിന്നെ നമ്മൾ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ന്യൂസ് കിട്ടി. അതെനിക്ക് ഇൻഡിപെൻഡന്റ് സോഴ്സുകളിൽ നിന്നാണ് കിട്ടിയത്. ഈ ന്യൂസ് ഇതാണ്, അതായത് മാതൃഭൂമിയുടെ ഇന്നത്തെ ഷെയർ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതൃഭൂമിയുടെ പാരമ്പര്യമായിട്ടുള്ള ആളുകളിൽ അല്ല എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ മാതൃഭൂമിയുടെ എനിക്കിത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അപ്പൊ അത് ആളുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന ന്യൂസ് ഇതാണ്, മാതൃഭൂമിയുടെ ഭൂരിഭാഗം ഷെയറുകളും മുസ്ലിം സംഘടനകൾ രഹസ്യമായി കൈയടക്കി ഇവരെ ഒരു ഫ്രണ്ടായിട്ട് ഇന്ന് വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ്. ഇതെനിക്ക് 2 ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ മാതൃഭൂമിയുമായും ബന്ധമുള്ള 2 ഇൻഡിപെൻഡന്റ് സോഴ്സുകളിൽ നിന്നാണ് 6-7 വർഷം ഒന്നും എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്ന് ഞാൻ ഇപ്പോഴും തീർത്ത് പറയുകയാണ്.
ഇത് ശരിയാണെങ്കിൽ ഇതൊക്കെ ഒരു വളരെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ എനിക്ക് ഇന്നലെ എനിക്ക് വ്യക്തമായ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ ഇന്നലെ മാതൃഭൂമി ഇല്ലെ എന്റെ ഒരു വാർത്തയുണ്ടായിരുന്നു എന്റെ ഒരു കണ്ടെത്തലിനെ കുറിച്ച്. മാതൃഭൂമിയുടെ വയനാട് എഡിഷനിൽ ഞാൻ കണ്ടെത്തിയ ശാസ്ത്രീയമായി തെളിയിച്ച നീലഗിരി കടുവ എന്ന് പറയുന്ന കടുവയുടെ വലുപ്പമുള്ള ജീവിയെ കുറിച്ച് ഇന്നലത്തെ മാതൃഭൂമി വയനാട് എഡിഷനിൽ ഒരു അവര് വലിയൊരു വാർത്ത കൊടുത്തിരുന്നു. ഈ വാർത്തയുടെ ഇത് അവര് ഓൺലൈനിലും ഇട്ടു, മാതൃഭൂമി അവരുടെ ഓൺലൈൻ പിന്നെ ഇതിലും വെബ്സൈറ്റിലും അവർ ഇട്ടു. എന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഓൺലൈനിൽ ഇട്ടത് അവര് പിന്നെ പിൻവലിച്ചു. അപ്പൊ ഇതെന്ന് പറയുന്നത് പിന്നെ കൃത്യമായ സ്വാധീനത്തിന്റെ പേരിലാണ് അവര് ഓൺലൈനിൽ ഇട്ടത് പിൻവലിച്ചിരിക്കുന്നത്. അപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ താല്പര്യമാണ് ഏത് ഈ പിന്നെ പിന്നെ ഞാൻ കണ്ടെത്തിയ ഒരു വന്യജീവിയുടെ അത് ഞാൻ പറയാം. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് മാത്രം ഒരു പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാന് വർഗീയത മൊത്തത്തിൽ വിമർശിക്കുന്ന ആളാണ്. അപ്പം ഇതിന്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വളരെ ശക്തമായി ഈ പിന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഞാൻ താലിബാനിസ്റ്റ് ഇസ്ലാം എന്നാണ് ഞാൻ വിളിക്കുന്നത്, ഈ താലിബാനിസ്റ്റ് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളാണ്. അപ്പം എന്റെ ഒരു കണ്ടെത്തൽ അംഗീകരിക്കപ്പെടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ വിമർശിക്കുന്നത് ആരെയാണോ അതും നോട്ട് ചെയ്യപ്പെടും. പറഞ്ഞു മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇത് നമ്മൾ നോക്കുമ്പോൾ വന്യജീവി എന്ന് പറയുന്നത് വളരെ പിന്നെ പിന്നെ എന്തു പറയുന്ന പൊളിറ്റിക്സുമായിട്ടൊന്നും ബന്ധമില്ല, വളരെ ഒരു പിന്നെ നിരുപദ്രവകാരമായ ഒരു കാര്യമാണ്. അപ്പം അതിന്റെ ഒരു വാർത്ത വന്നാൽ എന്തെന്നുള്ളൊന്ന് ചോദിക്കാം. അപ്പൊ എന്റെ വാർത്തകൾ ഒത്തിരി ബ്ലോക്ക് ചെയ്യുന്നു, ഈ ബ്ലോക്ക് ചെയ്യുന്നതിന്റെ മേലാണ് ഈ വാർത്ത. എനിക്ക് ഒരു ചെറിയ കാര്യം ഇതിനിടയ്ക്ക് ഒന്ന് കൂട്ടിച്ചേർക്കാവോ? ആ തീർച്ചയായും തീർച്ചയായും. കാരണം സാറ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ബുദ്ധിജീവികളെ ഇവര് കൈയടക്കി വെക്കാനും ഭീഷണിപ്പെടുത്താനും ഉപയോഗിക്കുന്ന അവരുടെ ഭൗതികതയും കലാപരമായ മൂല്യങ്ങളെയും ഒന്നും വളർത്താൻ സമ്മതിക്കാത്ത അവരെ തകർത്തുകളെയും വിമർശിക്കും അടിച്ചമർത്തും എന്ന പേടിയാണ് പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുന്നിൽ പഞ്ചമുക്കിട്ട് മടക്കുകയോ അവർ ചെയ്യുന്ന തോന്നിയവാസങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയോ ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം. ഇത് വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇന്റലക്ച്വൽ ജിഹാദിന്റെ ഭാഗമായി എങ്ങനെയാണ് നേരിട്ട് ഒരു തരത്തിലും ഇസ്ലാമിനെ വിമർശിക്കാതെ പോകുന്ന ആളുകളെ പോലും നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന് അനുകൂലമായി പോലും പ്രതികരിപ്പിക്കാൻ വേണ്ടി ഈ തന്ത്രം ചിലപ്പോൾ ഇവർ ഉപയോഗിച്ചെന്ന് വരും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഡിജോ സാർ ഒരു മിനിറ്റ് ഒന്ന് ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഒരു നീലഗിരി കടുവ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഒരു ഓർമ്മയിൽ നിന്ന് ചോദിക്കുകയാണ്. ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുകയും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുള്ളിപ്പുലിയുടെ ആകൃതിയും ഒരു നമ്മുടെ നായ്ക്കളുടെ മുഖോഭാവമുള്ള അങ്ങനെ ആ ഒരു താങ്കളാണോ ആ ഡിജോ തോമസ്? എക്സാക്ട്ലി എക്സാക്ട്ലി, ഞാനാണ് മൈസൂർ യൂണിവേഴ്സിറ്റി 103 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പേപ്പർ അവതരിപ്പിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാണ്, താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ അന്നേരം? ഇല്ല, ഞാനത് ആ വാർത്ത വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ നീലഗിരി കടുവ എന്നുള്ളത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ആകാര ഡിസ്ക്രിപ്ഷൻ, ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ എനിക്ക് അന്ന് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് ഒരു 6 or 7 ഇയേഴ്സ് ബാക്ക് അല്ലേ? എക്സാക്ട്ലി, താങ്കളുടെ ഓർമ്മശക്തി വളരെ കറക്റ്റ് ആണ്. 103 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യത്തെ പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് 104 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ ഞാൻ ഇതിന്റെ ഒരു പിന്നെ ഒരു അപ്ഡേറ്റഡ് പേപ്പറും അവതരിപ്പിച്ചു. താങ്കളുടെ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്. അപ്പം ഇത് ഒത്തിരി വാർത്തകളുണ്ട്. എനിക്ക് എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. മാതൃഭൂമി എന്ന് പത്രമല്ല, മാതൃഭൂമി ചാനല് പാലക്കാട്ടുള്ള ഒരു ചങ്ങാതിയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് എത്രയോ നാളായി. നിങ്ങളാരും അറിഞ്ഞില്ല, കേരളത്തിൽ ആരും അറിഞ്ഞില്ല പാലക്കാട്ടുള്ള ഒരു ചങ്ങാതി ഈ സാധനത്തെ ഗൾഫിലുള്ള ആൾക്കാരുടെ കസ്റ്റഡിയിലാണ്. അതായത് MV ശ്രേയാംസ്കുമാർ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിൽ നിന്ന് 1,00,000 കടം വാങ്ങി അവസാനം ഇതിന്റെ ഷെയറുകൾ മുഴുവൻ കൊടുത്ത് അത് കൈവിട്ട് പോയി. നമ്മള് നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഈ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഇത് നമ്മുടെ ഡിജോ പറഞ്ഞ വളരെ കറക്റ്റാണ്. മാതൃഭൂമി ചാനൽ എന്ന് പറയുന്നത് മാതൃഭൂമി പത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാതൃഭൂമി ചാനലിന്റെ ബഹുഭൂരിപക്ഷം ഓഹരികളും ഇപ്പോൾ ഏതോ അറബികളുടെയോ ഏതോ ഗൾഫിൽ ഇരിക്കുന്നവന്മാരുടെയോ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഞാൻ നിർത്താം. കേരളശ്രീ
പിന്നെ കേരള ഭൂഷൺ, പിന്നെന്താ കേരളരത്നം പോലുള്ള അവാർഡുകൾ ഇതിനു വേണ്ടി ഇന്ന് പ്രഖ്യാപിച്ചിട്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ നവംബർ 1st ഞങ്ങളിത് കൊടുക്കാൻ പോവാണ്, കേരളത്തിന് പത്മയ്ക്ക് പകരമായിട്ട് പത്മയ്ക്ക് ബദലായി കൊടുക്കാൻ പോകുന്നു. എല്ലാം അടിമകളായി ഇവരുടെ കാൽക്കൽ വീണ് കടന്ന് നക്കും, അത്രേ ഉള്ളൂ സംഭവം. ഇത് മൊത്തത്തിൽ നടക്കുന്നോണ്ടിരിക്കുന്ന എന്താണെന്നുള്ളത് ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സ് ഇരുത്തി ഒന്ന് ആലോചിച്ചാൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവും. മാതൃഭൂമി ചാനൽ എന്ന് പറയുന്നത് ടോട്ടലി ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ മാതൃഭൂമി മാനേജ്മെന്റ്, പത്ര മാനേജ്മെന്റ് അല്ല, അത് ടോട്ടലി ഇസ്ലാമിക് മാനേജ്മെന്റിന്റെ കീഴിലാണ്. അപ്പം എനിക്ക് ഇതേ ഇൻഫർമേഷൻ ആണ് കിട്ടിയത്. അപ്പൊ എനിക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള മാതൃഭൂമിയായി ബന്ധപ്പെട്ടുള്ള രണ്ട് സോഴ്സുകളിൽ നിന്നാണ്, സോഴ്സുകൾ ഞാൻ വെളിപ്പെടുത്തത്തില്ല, എനിക്ക് ഇതൊരു ഇൻഫർമേഷൻ കിട്ടിയത്. കാരണം അവർക്ക് പോലും ഇത് പുറത്ത് പറയാൻ പറ്റാത്ത, എന്നോട് വ്യക്തിപരമായി മാത്രം പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞപ്പം അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതൊരു പത്രത്തിന്റെ ഒരു ചാനലിന്റെയോ മാത്രം പ്രശ്നമല്ല. കാരണം വെച്ചാല് മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പത്രം, പിന്നെ ആ മീഡിയ ഗ്രൂപ്പ് മനോരമയെക്കാട്ടിലും കുറെ കൂടെ ന്യൂട്രൽ സ്പേസിൽ നിൽക്കുകയും ഇങ്ങനെയുള്ള സാംസ്കാരിക ലെവലിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തുകയും ചെയ്ത ഒരു പത്രസ്ഥാപനമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം ഇങ്ങനെയുള്ള ഒരു ജിഹാദി തീവ്രവാദികളുടെ കയ്യിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ സൊസൈറ്റിയിൽ എന്തേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും, അല്ലെങ്കിൽ അവർക്ക് പിന്നെ എന്തേറെ ഈ കേരളീയ ജനതയുടെ ചിന്താശക്തിയെ സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളത് അതൊരു ഭീകരമായ കാര്യമാണ്. അത് നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തേണ്ട ഒരു കാര്യമല്ല അത്. അപ്പം ഈ ഇതിന്റെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോ കേരളത്തിലെ ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. നമ്മളെല്ലാം പത്രങ്ങളിൽ പിന്നെ ലോകമെമ്പാടും നടക്കുന്ന ഇസ്ലാമിസ്റ്റ് ഭീകരവാദങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവരെയൊക്കെ നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളെയൊക്കെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ് തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ കോയയോ മുഹമ്മദോ പിന്നെ ഇവിടുത്തെ ഈ തീവ്രവാദം ഉണ്ടാക്കുന്ന ഒരു സ്ഥാനം മാത്രമല്ല ഇത്. ഇതിന് കൃത്യമായ ഒരു ഐഡിയോളജിയും അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ള ഒരു പിന്നെ ഒരു നിർദ്ദേശങ്ങൾ ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള ഈ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് ഇവർക്ക് വരുന്നുണ്ട്. രണ്ടാമത് അതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, പക്ഷെ എന്നാൽ കൂടി നമ്മൾ വീണ്ടും അത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഫണ്ടിങ് കൃത്യമായിട്ട് മൂന്ന് തരത്തിലാണ് വരുന്നതെന്നുള്ള. മൂന്ന് തരത്തിൽ ഇതിന്റെ ഫണ്ടിങ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഈ കുറെയൊക്കെ മതബോധം കൂടുതലുള്ള ആളുകൾ ഇവർക്ക് പിന്നെ പിന്നെ ഒത്തിരി ഫണ്ട്സ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാല് ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ബിസിനസ് മേഖല മുഴുവൻ ഇവർ കീഴടക്കിയിട്ടുണ്ട്. അതിപ്പോ ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, അപ്പൊ ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ്. ഇപ്പൊ നിങ്ങള് പിന്നെ കർണാടകയിൽ പോയി ബേക്കറികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ബേക്കറും കേരളത്തിൽ നിന്നുള്ളവരായിരിക്കും. ആ കേരളത്തിൽ നിന്നുള്ളതിൽ തന്നെ മലബാറിലെ പിന്നെ അതായത് കണ്ണൂർ ഭാഗങ്ങളിലെ മുസ്ലിങ്ങളായിരിക്കും ബേക്കറികൾ കൂടുതൽ നടത്തുക. തമിഴ്നാട്ടിൽ ഇത് തന്നെയാണ് സിറ്റുവേഷൻ. അപ്പം അപ്പൊ ഇവരുടെ പിന്നെ ഫൈനാൻസ് എന്ന് പറയുന്നത് ബിസിനസ് നടത്തി വളരെയധികം വർദ്ധിച്ചു. ഇവിടെയാണ് ഞാൻ ക്രിസ്ത്യാനി അല്ല കേട്ടോ, ഞാനിപ്പോ പറയുന്ന കേട്ട് നിങ്ങൾ ആരും ക്രിസ്ത്യാനിയാന്ന് വിചാരിക്കണ്ട, ഞാൻ മതം ഉപേക്ഷിച്ച ആളാണ്. പക്ഷേ ഏതെങ്കിലും ഒരു മതവിഭാഗം അമിതമായി തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏത് മതവിഭാഗമാണേലും ഞാൻ എതിർക്കുന്ന ആളാണ്. പിന്നെ അപ്പൊ ഈ പിന്നെ ഈ ഇവിടെ ഞാൻ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു നെഗറ്റീവ് അല്ല എന്ന് വെച്ചാൽ അവർക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഡിസഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും കുറച്ച് ബിസിനസ് ചെയ്യുന്നവരാണ്, ബിസിനസ്സിലാണ് ഏറ്റവും കാശ് വരുന്നത്. ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുകയും ഇത് ചെയ്യുകയും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇവരുടെ മണി പവർ വളരെയധികം കൂടിയിട്ടുണ്ട്. ഈ മണി പവറാണ് അവര് ഇങ്ങനെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവര്. അതായത് ഇപ്പൊ ഒരു ഇപ്പം ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇനി ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പോ ഒരു ഹിന്ദു ഗ്രൂപ്പോ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതേപോലെ ഒരു തീവ്രവാദ ഒരു ഓപ്പറേഷൻ നടത്തണം എന്ന് വിചാരിച്ചാൽ നടത്താൻ പറ്റത്തില്ല. അതിന്റെ കാര്യം ഈ മണി പവറിന്റെ പ്രശ്നം തന്നെയാണ്. എന്ന് മാത്രം ഇപ്പം ഹിന്ദുക്കളെക്കാൾ തീവ്രവാദ സ്വഭാവം ക്രിസ്ത്യാനികൾക്കുണ്ട്, ക്രിസ്ത്യനേക്കാൾ വളരെ തീവ്രവാദ സ്വഭാവം ഇന്ന്
മുസ്ലിങ്ങൾക്കുണ്ട്. ഇങ്ങനെയാണ് ഇതിനെ കൃത്യമായും സത്യസന്ധമായും വിലയിരുത്താൻ പറ്റുക. അപ്പം ഈ ഒന്ന് ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ഇങ്ങനെയുള്ള പിന്നെ പിന്നെ വരുന്ന ഫണ്ട്സ് ആണ്. രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നോക്കിക്കഴിഞ്ഞാല് ഇതിപ്പോ നേരായ രീതിയിൽ വരുന്ന ഫണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നേരായ രീതിയിൽ അല്ലാതെ നമുക്കിവിടെ ഫണ്ടുകൾ ഇവർക്ക് ഒത്തിരി വരുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നോക്കിയാലും ഇപ്പൊ നോക്കിയാലും കള്ളക്കടത്തിന്റെ ഏറ്റവും പിന്നെ നിയന്ത്രിക്കുന്നത് ഈ മുസ്ലിം വിഭാഗങ്ങളാണ്. എന്ന് മാത്രമല്ല മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ഏറ്റവും പിന്നെ പിന്നെ എന്താ പറയുന്ന ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ നടത്തിയിരുന്നത് അവര് മാത്രം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു. അപ്പൊ ആ രീതിയില് ഒത്തിരി പേര് കാശുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെയാണ് റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യം മേഖല. ഇപ്പൊ ഇങ്ങനെയുള്ള മേഖലയിലെല്ലാം ഇവര് വളരെയധികം കാശുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാശുകളാണ് ഇതിനുപയോഗിക്കുന്നത്. ഇത് രണ്ടു കൂടാതെ മൂന്നാമത്തെ ഫണ്ടിങ് ആണ് പിന്നെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. അതെവിടെയാണെന്ന് വെച്ചാൽ ഫോറിൻ ഫണ്ടിങ് ആണ്. ഇപ്പം ഇപ്പൊ സൗദി അറേബ്യ പിന്നെ യു എ ഇ അങ്ങനെയുള്ള യു എ ഇക്ക് പിന്നെ മൊത്തത്തിൽ നോക്കിയാൽ തീവ്രവാദ സ്വഭാവം കുറവാണെങ്കിലും അവിടെ അങ്ങനെയുള്ള വ്യക്തികൾ കൂടുതലുണ്ട്. ഗവൺമെന്റ് തീവ്രവാദ സ്വഭാവം അല്ല, വളരെ ലിബറൽ ആയിട്ടുള്ള ഗവൺമെന്റ് ആണ് യു എ ഇയിൽ. പക്ഷേ ക്ഷമിക്കണം, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം, കുറച്ച് പേരും കൂടി സ്പീക്കേഴ്സ് ലിസ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അപ്പം അപ്പൊ ഇങ്ങനെയുള്ള ഫണ്ട്സ് വരുന്നതും ഇതിനകത്ത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ മേഖലകളെല്ലാം അഡ്രസ് ചെയ്താൽ മാത്രമേ ഈ പിന്നെ താലിബാനിസ്റ്റ് ഇസ്ലാമിനെ നേരിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. താങ്ക് യു. താങ്ക് യു.